വേണം നെല്ലിയാമ്പതിക്ക് ഒരു സമാന്തര പാത. ഉരുൾപൊട്ടലോ ഗതാഗത തടസ്സമോ ഉണ്ടായാൽ അടിയന്തര ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പ്രയോജനപ്പെടും വിധം ബദൽ സംവിധാനം അനിവാര്യമാണ്. മഴക്കാലമായാൽ നെല്ലിയാമ്പതി ചുരം റോഡിൽ മരം വീഴ്ചയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും പതിവായി. മണ്ണിടിച്ചിലിൽ റോഡും പാലവും തകർന്നാൽ നെല്ലിയാമ്പതി തികച്ചും ഒറ്റപ്പെടും. ദിവസങ്ങൾ കഴിഞ്ഞു മാത്രമേ ഗതാഗതം ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. പൂർണ്ണതോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ മാസങ്ങളെടുക്കും. ഇതിനു പരിഹാരമായി ബദൽപാതയോ സമാന്തരപാതയോ അനിവാര്യമാണ്. റോഡ് തടസ്സം വന്നാൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെയും അസുഖബാധിതരെയും ആരോഗ്യപ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ എന്നിവരെയും നെല്ലിയാമ്പതിയിലെത്തിക്കാനും തിരികെ എത്തിക്കാനും ഭക്ഷ്യസാധനങ്ങൾ മരുന്ന് എന്നിവ എത്തിക്കാനും ആവശ്യമായ ബദൽ യാത്രാ സൗകര്യമാണ് ഒരുക്കേണ്ടത്. നെല്ലിയാമ്പതിയിലെ കൈകാട്ടിയിൽ നിന്ന് KSEB സബ്സ്റ്റേഷൻ മിന്നാമ്പാറ, കരിമല, കാരാശൂരി, ആനമട, പെരിയശോല എത്തിയാൽ പറമ്പിക്കുളത്തെ തേക്കടിയെത്താം. നിലവിൽ ഇതുവഴി വനമുദ്യോഗസ്ഥർക്ക് പരിശോധന നടത്താൻ മാത്രം ജീപ്പ് യാത്രയ്ക്ക് അനുയോജ്യമായ വനപാതയുണ്ട്. സുരക്ഷാ കാരണത്താൽ മറ്റു വാഹനങ്ങളൊന്നും കടത്തിവിടാൻ വനംവകുപ്പ് അനുമതി കൊടുക്കാറില്ല. വനംവകുപ്പിന്റെ തന്നെ നേതൃത്വത്തിൽ പ്രസ്തുത റോഡ് മെച്ചപ്പെടുത്തി വനംവകുപ്പിന്റെ അനുമതിയോടെ വാഹനങ്ങൾ കടത്തിവിടാൻ സംവിധാനമൊരുക്കിയാൽ അടിയന്തരഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗപ്രദമാകും. വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ പറമ്പിക്കുളത്തെയും നെല്ലിയാമ്പതിയെയും ബന്ധിപ്പിച്ച് വിനോദസഞ്ചാര സംവിധാനമൊരുക്കാൻ കഴിയും. നിലവിൽ പറമ്പിക്കുളം കേന്ദ്രീകരിച്ച് നിബിഡ വനത്തിലൂടെ ട്രാവലറുകൾ ഉപയോഗിച്ച് തേക്കടി വരെ വിനോദസഞ്ചാരികൾക്ക് സഫാരി യാത്ര നടത്തുന്നുണ്ട്. തേക്കടിയിൽ നിന്ന് നിർദ്ദിഷ്ട തേക്കടി കോളനി ചമ്മണാമ്പതി വനപാത പൂർത്തിയായാൽ നെല്ലിയാമ്പതിക്ക് സമാന്തരപാതയും പറമ്പിക്കുളത്തേക്ക് തമിഴ്നാടിനെ ആശ്രയിക്കാതെ യാത്രാ സംവിധാനവും ഏർപ്പെടുത്താൻ കഴിയും. കെ ബാബു MLA നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വനം, പോലീസ്, പഞ്ചായത്ത്, റവന്യൂ, പട്ടികവർഗ ക്ഷേമ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘം നെല്ലിയാമ്പതിയിൽ നിന്ന് തേക്കടി വരെ ജീപ്പിലും തുടർന്ന് തേക്കടി മുതൽ ചെമ്മണാമ്പതി വരെ കാൽനടയായും യാത്ര ചെയ്ത് സാധ്യതാ പഠനം നടത്തിയിരുന്നു. പ്രസ്തുത വനപാത യാഥാർത്ഥ്യമായാൽ അവശ്യഘട്ടങ്ങളിലും വിനോദസഞ്ചാരത്തിനും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. UTV ന്യൂസ്, പാലക്കാട്.